നെക്സ്റ്റ് പെൻറ്റഗണൽ പിരമിഡാണ്. പെൻറ്റഗണൽ പിരമിഡ്, പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര സൈഡ് ഉള്ളതാണ്, ഒരു ഫൈവ് സൈഡഡ് ആയിട്ടുള്ള പിരമിഡാണ് എന്തെന്ന് പറയുന്നത്, പെൻറ്റഗണൽ പിരമിഡ് അല്ലേ. ഇങ്ങനെ വരും അല്ലേ, ഇത് നമുക്ക് ഹിഡൻ പോയിൻ്റ് ആണ് അല്ലേ. ഇതെന്ന് പറയുന്നത് ഈ പോർഷന് നമുക്ക് കാണാൻ പറ്റില്ല, ഇതും നമുക്ക് കാണാൻ പറ്റില്ല, ഇത് രണ്ടും നമുക്ക് കാണാമല്ലോ, ഇത് രണ്ടും നമുക്ക് കാണാൻ പറ്റുന്ന സർഫസ് ആണ് അല്ലേ. ഈ ലൈൻ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് ലൈനും ഇതും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്കിതും കാണാൻ പറ്റുള്ളൂ, പറ്റും പറ്റും, ഇത് മാത്രമേ നമുക്ക് കാണാൻ പറ്റാതെ. അപ്പോൾ ഇത് നമുക്ക് വരയ്ക്കാൻ നോക്കാം, എന്തെങ്കിലും പിരമിഡ് വരയ്ക്കാം. ആദ്യം തന്നെ എന്ത് വേണം, 40 mm ആയിട്ടുള്ള ഒരു സൈഡാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 40 mm ആയിട്ടുള്ള ഒരു സൈഡ് വരയ്ക്കുകയാണ്. 40 mm എടുത്തൊരു സൈഡ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 40 mm എടുത്ത സൈഡ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. പെൻറ്റഗണിൻ്റെ ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 108 degrees അല്ലേ. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 108 പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 54 degrees ആയിരിക്കും അല്ലേ. നമ്മൾ ഈ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുക, ഈ പോയിൻ്റിൽ വയ്ക്കുക, ഇവിടെ നിന്ന് 54 degrees എടുക്കുക. 50 ഇത് 55 നമുക്ക് വേണ്ട 54 അല്ലേ, എൻ്റെ തൊട്ട് താഴത്തെ പോയിൻ്റ്. ഓക്കെ, അതുപോലെ ഈ സൈഡിൽ വയ്ക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് 54 എടുക്കുക. നമുക്ക് രണ്ട് പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞു. ഈ രണ്ട് പോയിൻ്റും കൂടെ അതായത് മീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, നമുക്കിതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടെത്താനാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സെൻറ്റർ പോയിൻ്റ് അല്ലേ. അപ്പോൾ ഈ സെൻറ്റർ പോയിൻ്റ് എബൗട്ടായിട്ട്, ഇപ്പോൾ കിട്ടിയ സെൻറ്റർ പോയിൻ്റ് എബൗട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്റർ പോയിൻ്റിൽ നിന്ന് ദ ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. കണ്ടോ, ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ഒരു സൈഡ് കോമ്പസിൽ എടുക്കുക, അതിനുശേഷം രണ്ട് സൈഡ് കട്ട് ചെയ്യുക, മൂന്നാമത്തെ സൈഡ് ഇവിടെ നിന്ന് ഇവിടെ കട്ട് ചെയ്യുക. മനസ്സിലായോ? നമുക്ക് എ ബി സി ഡി എന്ന് പറയുന്ന മൂന്ന് പോയിൻ്റ് കിട്ടി. ഇപ്പോൾ നമുക്ക് കിട്ടിയതാണ് നമ്മുടെ പെൻറ്റഗൺ. ഈ ഒരു ആംഗിൾ എത്രയായിരുന്നു, 54 degrees ആയിരുന്നു അല്ലേ. ഇതിൽ ഈ രണ്ട് സർഫസ്, ഈ മൂന്ന് സർഫസ് നമുക്ക് കാണാം. ഈ സർഫസ് നമുക്ക് കാണാൻ പറ്റുമോ, ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റാത്ത പോർഷനാണ്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ വരയ്ക്കുന്നു, ഡോട്ടഡ് ലൈൻ ഇട്ട് വരയ്ക്കുന്നു. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഹിഡൻ ലൈൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഈ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് അതിൻ്റെ ഹൈറ്റ് എത്രയാണ് പറയുന്നത്, 90 mm ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്റർ പോയിൻ്റ് മാർക്ക് വെച്ചു, അവിടെ നമ്മൾ എത്ര എടുത്തു, 90 mm. ഇതിപ്പോൾ നമ്മൾ ഇതിന്ന് പ്രോപ്പർ സെൻറ്റർ കിട്ടാൻ വേണ്ടി ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇനി അതിനുശേഷം നമ്മൾ എത്ര എടുക്കുന്നു, 90 mm. സോറി, ഈ ലൈൻ അല്ലല്ലോ, ചെയിൻ ലൈൻ അല്ലേ വേണ്ടേ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ എപെക്സ് പോയിൻ്റ്. എപെക്സ് പോയിൻ്റിൽ നിന്ന് ഓരോ പോയിൻ്റ് എന്ത് ചെയ്യുക, മീറ്റ് ചെയ്യിപ്പിക്കുക. ഫസ്റ്റ് പോയിൻ്റ്, ഇതെല്ലാം വിസിബിൾ അല്ലേ, നമുക്ക് ഡാർക്കനായിട്ട് വരയ്ക്കാമല്ലോ, ഇതെല്ലാം വിസിബിൾ ലൈനാണ്. ഈ സൈഡ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു ലൈനാണ്, അതെല്ലാം വിസിബിൾ ലൈനാണ്. ഇതിൽ ഈ ലൈനാണ് എന്തെന്ന് പറയുന്ന, ഇൻവിസിബിളാണ്. അപ്പോൾ അത് നമ്മൾ ഡോട്ടഡ് ആയിട്ട് വരയ്ക്കുക. മനസ്സിലായോ? ഇതാണ് എന്തെന്ന് പറയുന്നത്, പെൻറ്റഗണൽ പിരമിഡ് അല്ലേ. അപ്പോൾ പിരമിഡിൻ്റെ പോർഷൻ മാത്രം എന്ത് ചെയ്യുക, ഡാർക്കൻ ചെയ്ത് കൊടുക്കുക ലാസ്റ്റ്, ബാക്കിയുള്ള എല്ലാം ലൈറ്റ് ഷെയ്ഡിൽ നിൽക്കുക. ഇതെല്ലാം എന്താണ്, പെൻറ്റഗണൽ പിരമിഡിൻ്റെ ഓരോ സർഫേസുകളാണ്. അത് മാത്രം എന്ത് ചെയ്യുക, ഡാർക്കൻ ചെയ്ത് കൊടുക്കുക.
മനസ്സിലായോ? അതാണ് പെൻറ്റഗണൽ പിരമിഡ്.